ഹലോ വെൽക്കം ബാക്ക് ഐഷസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് വന്നിട്ടുള്ളത് വൈകുന്നേരത്തെ ചായയുടെ കൂടെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്ക് റെസിപ്പിയുമായിട്ടാണ്, മൈസൂർ ബോണ്ടയുടെ റെസിപ്പിയുമായിട്ടാണ്. മൈസൂർ ബോണ്ടയുടെ കൂടെ നല്ലൊരു അടിപൊളി ചട്നി കൂടി ഷെയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി അപാര കോമ്പിനേഷനാട്ടോ. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം തന്നെ പോയിട്ട് നിങ്ങൾക്ക് റെഡിയാക്കാൻ പറ്റുന്ന നല്ലൊരു സ്നാക്കാണ്, വേഗം തയ്യാറാക്കി നോക്കിക്കോളൂ. അടിപൊളി റെസിപ്പിയാണ് കേട്ടോ. പിന്നെ എപ്പോഴും പറയുന്ന പോലെ തന്നെ നമ്മുടെ ഐഷാസ് കിച്ചൺ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അവിടെ കാണുന്ന ഒരു സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യുക. അതിൻ്റെ കൂടെ ചെറിയൊരു ബെല്ലൈക്കൺ ഉണ്ട്, അതുകൊണ്ട് ഒന്ന് പ്രസ് ചെയ്യുക. അപ്പോൾ ഇതുപോലെ കാണാം, ഇതിൽ ഓൾ വേണം പ്രസ് ചെയ്യാൻ. അപ്പോൾ ശരി, നമുക്ക് നേരെ റെസിപ്പിയിലോട്ട് പോവാം. അപ്പോൾ ആദ്യം നമുക്ക് മൈസൂർ ബോണ്ടയുടെ മാവ് ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു ബൗളെടുത്തിട്ട് അതിലേക്ക് ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട്. നല്ല കട്ടിയുള്ള തൈരാണ് എടുത്തിട്ടുള്ളത്, അധികം പുളിയില്ലാത്ത തൈരാണിത്. ഇനിയിപ്പോൾ പുളിയുള്ള തൈരാണെങ്കിലും കുഴപ്പമൊന്നുമില്ല, നിങ്ങൾ അത് പാകത്തിനനുസരിച്ചിട്ട് എടുത്താൽ മതി. ഇനി അതിലോട്ട് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തെടുക്കുക. ഉപ്പ് ചേർക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കുക, ഒരുപാടൊന്നും ചേർക്കേണ്ട, സ്നാക്കാണ്, ഉപ്പ് അധികം ആവരുത്. ഇനി ഇതിലോട്ട് നമുക്ക് ചേർക്കാനുള്ളത് ബേക്കിംഗ് സോഡയാണ് ബേക്കിംഗ് സോഡ ഇതിലോട്ട് മസ്റ്റാണ് കേട്ടോ. അപ്പോൾ ബേക്കിംഗ് സോഡ ഞാൻ ഒരു ടീസ്പൂൺ എടുത്തിട്ടുണ്ട്, ഒരു ടീസ്പൂൺ തന്നെ വേണം. എന്നിട്ട് ഇത് മൂന്നും കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കണം. തൈരിലോട്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുമ്പോൾ ഇതുപോലെ ഇങ്ങനെ ഫോംസൊക്കെ വരും, നല്ല പതൊക്കെ ഇങ്ങനെ വരും. അപ്പോൾ എന്നാലേ നമുക്ക് ഈ ഒരു സ്നാക്ക് നല്ല അടിപൊളിയായിട്ട് കിട്ടുള്ളൂ. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക, അത് വിട്ടു പോകണ്ട. നല്ലോണം മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ ഫോംസൊക്കെ വരും. ഇനിയാണ് നമ്മൾ ഇതിലോട്ട് ബാക്കിയുള്ളതൊക്കെ ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇതിലോട്ട് ചേർക്കാനുള്ളത് ഒരു കപ്പ് വെള്ളമാണ്. തൈരും വെള്ളവും ഒരേ അളവിൽ തന്നെ എടുക്കുക. ചിലപ്പോൾ നമുക്ക് കൂടി പോകാനോ കുറഞ്ഞു പോകാനൊക്കെ ചാൻസ് ഉണ്ട്, അത് നമുക്ക് ലാസ്റ്റ് ശരിയാക്കി എടുക്കാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇനി നമുക്കിതിലോട്ട് മെയിനായിട്ടുള്ള ചേരുവ ചേർത്ത് കൊടുക്കാം, മൈദപ്പൊടി. മൈദപ്പൊടി രണ്ട് കപ്പ് എടുത്തിട്ടുണ്ട്, 250 ml കപ്പിലാണ് ഞാൻ മൈദപ്പൊടി മെഷർ ചെയ്തിട്ടുള്ളത്. രണ്ട് കപ്പ് വേണം കേട്ടോ, ഇത്രയും അളവിലോട്ട്. ഇനി ഇത് നല്ലോണം കൈകൊണ്ട് കുഴച്ചെടുക്കുക. കൈകൊണ്ട് നന്നായിട്ട് പ്രസ് ചെയ്തിട്ട് വേണം കുഴച്ചെടുക്കാൻ. നമ്മളൊരു 3-4 മിനിറ്റ് നല്ലോണം കുഴച്ചെടുത്തിട്ടുണ്ടെങ്കിൽ ഇതൊരു അങ്ങനെ വലിയുന്ന ടൈപ്പ് ഒരു മാവായിട്ട് മാറും. ആ ഒരു പരുവം വരെ നമ്മൾ നന്നായിട്ട് കുഴച്ചെടുക്കണം. അപ്പോൾ ഇത് കുഴക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവും, ആദ്യമൊക്കെ കയ്യിലിങ്ങനെ ഒട്ടിപ്പിടിക്കും, പിന്നെ ഇങ്ങനെ ലാസ്റ്റ് ആകുമ്പം നല്ല അടിപൊളിയായിട്ട് നമുക്കിങ്ങനെ കുറേ നേരം ഇങ്ങനെ കുഴച്ചിരിക്കാൻ തോന്നുന്നൊരു ഫീല് വരുന്നൊരു മാവായിട്ട് മാറും. നല്ല ഇങ്ങനെ ബബിൾസൊക്കെ തന്നെ വന്നിട്ട് നല്ല ഇങ്ങനെ കാണുമ്പോൾ തന്നെ നല്ല സോഫ്റ്റായിട്ട് ഇങ്ങനെ പൊങ്ങി വരുന്നൊക്കെ പോലെ തോന്നും. അപ്പം ആ ഒരു പരുവമാണ് നമുക്ക് വേണ്ടത് ഇതിലോട്ട്. അപ്പോൾ മാക്സിമം കൈകൊണ്ട് നല്ലോണം സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് നല്ലോണം കുഴച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ മാവിൻ്റെ പരുവെന്ന് പറയുന്നത് ഇതാ, ഇതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുന്ന സമയത്ത് അതിങ്ങനെ പതുക്കെ വേണം താഴോട്ട് വീഴാൻ. അത് പെട്ടെന്ന് വീഴുവാണെങ്കിൽ കുഴപ്പമൊന്നുമില്ല, കുറച്ചുകൂടെ മൈദപ്പൊടി ചേർത്ത് കൊടുത്താൽ മതി. അഥവാ നല്ല കട്ടിയുള്ള മാവാണെങ്കിൽ കുറച്ചുകൂടെ തൈരോ അല്ലെങ്കിൽ വെള്ളമോ ചേർത്ത് കൊടുക്കുക. അപ്പോൾ അത് നോക്കട്ടോ, ചിലപ്പം വെള്ളത്തിൻ്റെ അളവ് അല്ലെങ്കിൽ തൈരിൻ്റെ അളവൊക്കെ എന്തെങ്കിലും മാറ്റം വരുവാണെങ്കിൽ നമ്മുടെ മാവ് കുറച്ച് ലൂസാവാനോ അല്ലെങ്കിൽ നല്ല കട്ടിയാവാനൊക്കെ ചാൻസ് ഉണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മൈദപ്പൊടിയോ അല്ലെങ്കിൽ തൈരോ ചേർത്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നന്നായിട്ട് കുഴച്ചെടുത്തു. ഇനി നമുക്ക് ഇതിലോട്ട് ഓയിൽ, നല്ല ചെറിയ ചൂടുള്ള ഓയിൽ ഒരു 2 ടേബിൾ സ്പൂൺ ഒഴിച്ചിട്ട് അതും ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കണം. അപ്പോൾ ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ബോൾസ് നമ്മൾ റെഡിയാക്കുന്ന സമയത്ത് നന്നായിട്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും. അപ്പോൾ അതുകൊണ്ടാണ് ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത്. ചെറിയ ചൂടുള്ള ഓയിൽ തന്നെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. പിന്നെ അതുപോലെ നമ്മൾ സാധാരണ മാവ് കുഴക്കുന്ന പോലെയല്ല ഇത് കുഴച്ചെടുക്കുന്നത്. നമ്മളിങ്ങനെ സൈഡിൽ നിന്നൊക്കെ ഇങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ വലിച്ച് വലിച്ചിട്ട് വേണം ഇത് നമ്മൾ മാവ് കുഴച്ചെടുക്കാൻ വേണ്ടിയിട്ട്. ഒരു 4 മിനിറ്റൊക്കെ എന്തായാലും കുഴച്ചെടുക്കണം, എന്നാലേ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മൈസൂർ ബോണ്ട റെഡിയാക്കി എടുക്കാൻ പറ്റുള്ളൂ. അതൊക്കെ പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പം മാവ് ഇതാ ഇങ്ങനെ ഒന്ന് ആക്കി നോക്കുക. അപ്പം അത് ബോള് പോലെ വീഴുവാണെങ്കിൽ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള മാവായി എന്നാണ്. അപ്പോൾ ഇനി നമുക്കിതിലോട്ട് സവോള, ഒരു ചെറിയ സവോള വളരെ ചെറുതായിട്ട് അരിഞ്ഞത് ചേർത്ത് കൊടുക്കുക. അതുപോലെ തന്നെ പച്ചമുളക്, എരിവിനാവശ്യത്തിനുള്ള പച്ചമുളക്, പിന്നെ ഇഞ്ചി ചെറിയൊരു പീസ് വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് വേണം ചേർക്കാൻ. അതുപോലെ ചെറിയ ജീരകം, അതും ഒരു 1/2 ടീസ്പൂണൊക്കെ മതി. അപ്പോൾ ഇതെല്ലാം കൂടി വളരെ കുഞ്ഞതായിട്ട് അരിഞ്ഞിട്ട് നമ്മളിതിലോട്ട് മാവിലോട്ട് ചേർത്തെന്ന് തോന്നാത്ത രീതിയിൽ വേണം ചേർത്ത് കൊടുക്കാൻ. അതൊക്കെ ചേർത്താലേ നമുക്ക് ഈ ഒരു ബോണ്ട നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടുള്ളൂ.
അപ്പോൾ നമുക്ക് ഈ ഒരു മാവ് 15 മിനിറ്റ് റെസ്റ്റ് ചെയ്യാൻ വെക്കാം. അതിനുശേഷം നമുക്ക് ഇത് ഫ്രൈ ചെയ്യാം. 15 മിനിറ്റ് കൊണ്ട് നമുക്ക് വേണമെങ്കിൽ ചട്നിയൊക്കെ റെഡിയാക്കി എടുക്കാം കേട്ടോ. ഞാനിത് ലാസ്റ്റ് കാണിക്കാം ചട്നി റെഡിയാക്കുന്നത്. ഇതിനൊരു കണ്ടിന്യൂഷൻ ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ഫ്രൈ ചെയ്യുന്നതും കൂടി കാണിക്കാം. അപ്പോൾ 15 മിനിറ്റിന് ശേഷം നമുക്ക് എണ്ണ ചൂടാക്കി എടുക്കാനുണ്ട്. പിന്നെ ഒരു ബൗളിൽ കുറച്ച് വെള്ളം അവിടെ മാറ്റി വയ്ക്കുന്നുണ്ട് കേട്ടോ. അതിൽ മുക്കിയിട്ടാണ് നമ്മൾ കൈ മുക്കിയിട്ടാണ് നമ്മൾ മാവ് കോരിയിട്ട് കൊടുക്കുന്നത്. അപ്പോൾ എണ്ണയുടെ ചൂട് ഇതിൽ ഭയങ്കരമായിട്ട് ഇമ്പോർട്ടൻ്റ് ആണ്. എണ്ണ നല്ലോണം ചൂടായിരിക്കണം. എന്നിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം എണ്ണയുടെ ചൂടൊക്കെ ലെവൽ ചെയ്തിട്ട് വേണം നമുക്കിത് മാവ് കോരിയിട്ട് കൊടുക്കാൻ. അപ്പോൾ നമ്മൾ കൈ വെള്ളത്തിലൊന്ന് മുക്കിയിട്ട് മാവ് ഇതുപോലെ ഇങ്ങനെ കൈൻ്റെ ഇടയ്ക്കൂടെ നമുക്കിതുപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഇടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ ജസ്റ്റ് ഒരു സ്പൂണിലോ അല്ലെങ്കിൽ കൈ കൊണ്ട് ഇങ്ങനെ കോരിയിട്ട് കൊടുത്താൽ മതി. ആ ഒരു ഷേപ്പിൽ കിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ എണ്ണ നല്ലോണം ചൂടായിട്ട് ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. ഇപ്പോൾ അത് എണ്ണയുടെ ചൂട് കുറച്ചൊന്ന് കൂടുതലായിരുന്നു ഫസ്റ്റത്തൊക്കെ ഇട്ട സമയത്ത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇങ്ങനെ വാല് പോലെയൊക്കെ വന്ന് കണ്ടോ, അല്ലെങ്കിൽ നല്ല ബോള് പോലെ ആയിരിക്കും വരുന്നത് നല്ല കറക്റ്റാണെങ്കിൽ. അപ്പോൾ ചൂട് നല്ല പാകത്തിലാവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. പിന്നെ ഡീപ് ഫ്രൈ ആണ് ചെയ്യേണ്ടത്. അത്യാവശ്യം ഓയിൽ ഒഴിച്ചു കൊടുക്കണം. പിന്നെ നമ്മൾ സാധാ ഫ്രൈ ചെയ്യുന്ന പോലെ തന്നെ ഫ്രൈ ചെയ്തെടുക്കുക. പിന്നെ ഹൈ ഫ്ലെയിമിലിട്ടിട്ട് നമ്മളത് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ അകത്ത് വേവൂല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. അതൊക്കെ എല്ലാവർക്കും അറിയുന്നുണ്ടാവും. എന്നാലും ചിലർ ചിലപ്പം ഹൈ ഫ്ലെയിമിലിട്ടിട്ട് പെട്ടെന്ന് ഫ്രൈ ആക്കിയെടുക്കും. അപ്പം നമ്മൾ കഴിക്കുന്ന സമയത്ത് അകത്ത് മാവ് പോലെയൊക്കെ ഇരിക്കും. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് കുറേ നേരം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ. മൈദയാണ്, അത്യാവശ്യം സമയമെടുക്കും അകത്തൊക്കെ ഒന്ന് വെന്ത് കിട്ടാൻ വേണ്ടിയിട്ട്. അപ്പോൾ മീഡിയം ഫ്ലെയിമിൽ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളി കളറിലാണ് വന്നിട്ടുള്ളത്. ഹൈ ഫ്ലെയിമിൽ പെട്ടെന്ന് ഫ്രൈ ചെയ്യുവാണെങ്കിൽ ഇത് പെട്ടെന്ന് കളറാണ് മാറും. നമ്മൾ വിചാരിക്കും ഇത് റെഡി ആയിട്ടുണ്ടെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കേട്ടോ. അപ്പോൾ കുറേ നേരം തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നല്ല അടിപൊളിയായിട്ട് നല്ല ഭംഗിയുള്ള കളറിൽ നമ്മുടെ ബോണ്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. മൈസൂർ ബോണ്ട റെഡി ആയിട്ടുണ്ട്. നല്ല ചൂടുള്ള ബോണ്ട. നമ്മൾ ചൂടോട് കൂടിയിട്ട് കാണുമ്പോൾ നമ്മൾ വിചാരിക്കും ഭയങ്കര ഹാർഡാണെന്ന്. കുറച്ചുകൊണ്ട് കഴിഞ്ഞാൽ നല്ല സോഫ്റ്റായിട്ട് നല്ല സ്പോഞ്ച് പോലെ ആവും. അപ്പോൾ കാണുമ്പോഴേ കഴിക്കാൻ തോന്നുന്നൊരു ഫീലാണ്. നല്ല അടിപൊളി കളറാണ്. നല്ല ചൂടുള്ള ബോണ്ട ആയിരിക്കണം കേട്ടോ കഴിക്കുമ്പോൾ. ചൂടാറിയ ശേഷം എന്താ പറയുക, സോഫ്റ്റൊക്കെ തന്നെയാണ്, പക്ഷേ ആ ഒരു പ്രത്യേക ഒരു ടേസ്റ്റ് കിട്ടണമെങ്കിൽ നല്ല ചൂടോട് കൂടി തന്നെ ചട്നി ഒഴിച്ചിട്ട് കഴിക്കണം. അപ്പോൾ ഞാനിത് ഫ്രൈ ചെയ്യുന്നതിന് മുമ്പ് ചട്നി അവിടെ റെഡിയാക്കിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് രണ്ടാമത്തെ ബാച്ച് ഫ്രൈ ചെയ്യാം. അപ്പോൾ ചൂടൊക്കെ ഇപ്പോൾ പാകമാണ്, നമ്മുടെ ഓയിലിൻ്റെ ചൂടൊക്കെ പാകമാണ്. അതുകൊണ്ട് തന്നെ ആ വാല് പോലെ ഒന്നും വന്നിട്ടില്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട്. പിന്നെ ഞാൻ നമ്മുടെ ചട്നി ഓൾറെഡി റെഡി ആക്കിയിട്ടുണ്ട്. ഞാൻ ഈ ഒരു വീഡിയോക്ക് ശേഷം ഞാൻ കാണിക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ മൈസൂർ ബോണ്ട അവിടെ റെഡി ആവട്ടെ. അപ്പോഴേക്കും നമുക്ക് നമ്മുടെ ഇതിലോട്ടുള്ള ചട്നി ഒന്ന് റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിനായിട്ട് ഒരു പാന് ചൂടാക്കിയിട്ട് വെളിച്ചെണ്ണ ഒഴിച്ചിട്ടുണ്ട്. അതിലോട്ട് ഒരു സവോള അരിഞ്ഞതും പിന്നെ രണ്ട് തക്കാളി, ഒരു സവോളയിലോട്ട് രണ്ട് തക്കാളിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. ഇതൊരുപാടൊന്നും വഴറ്റിയൊന്നും എടുക്കണ്ട, ചെറുതായിട്ടൊന്ന് ഒരു ഒന്നോ രണ്ടോ മിനിറ്റ് ഒന്നും രണ്ട് വഴറ്റിയെടുത്താൽ മതി. പിന്നെ ഇതിലോട്ട് നമുക്ക് കുറച്ച് മസാലപ്പൊടികളും കൂടി ചേർക്കാനുണ്ട്. ഒരു അര ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു ഒന്നര ടേബിൾ സ്പൂണ് മുളക് പൊടിയും. മുളക് പൊടി ചേർക്കുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കാശ്മീരി ചില്ലി പൗഡറാണ് ചേർത്തിട്ടുള്ളത്, നല്ലൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും അതും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ ഇതെല്ലാം കൂടി ടോട്ടലായിട്ടൊരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് വഴറ്റിയെടുത്താൽ മതി. കണ്ടോ, ഈ ഒരു പരുവേ ആയിട്ടുള്ളൂ, വല്ലാണ്ട് ഉടഞ്ഞിട്ടൊന്നുമില്ല നമ്മുടെ തക്കാളി. അപ്പോൾ ഇത് മതി. അപ്പോൾ ഞാൻ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഇതൊന്ന് ചെറുതായിട്ടൊന്ന് ചൂടാറാൻ വേണ്ടിയിട്ട് വെക്കുന്നുണ്ട്. ചൂടാറിയ ശേഷമാണ് നമ്മൾ ഇതൊന്ന് അരച്ചെടുക്കുന്നത്. അപ്പോൾ ചെറുതായിട്ടൊന്ന് ചൂടാറിയ ശേഷം ഞാൻ ബ്ലെൻഡറിൻ്റെ ജാറിലോട്ട് ഇട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ നമുക്ക് ഒരു അര കപ്പ് തേങ്ങ ചെരുവ് ഇതും കൂടി ചേർക്കുന്നുണ്ട്. പിന്നെ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. നമ്മുടെ പാനിലോട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതാണ് ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരു കാൽ കപ്പ് വെള്ളം മതി. ഇതെല്ലാം കൂടി നല്ല സ്മൂത്ത് ആയിട്ടൊന്ന് അരച്ചെടുക്കാം. അപ്പോൾ നല്ലോണം അരച്ചെടുത്തിട്ടുണ്ട്. നല്ലോണം അരച്ചെടുക്കുക കേട്ടോ. ഇനി വീണ്ടും ഒരു പാന ചൂടാക്കിയിട്ട് അതിലോട്ട് നമുക്ക് കടുക് ഒന്ന് പൊട്ടിച്ചെടുക്കാനുണ്ട്. അത്രയേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. ഓയിൽ ഒഴിച്ചിട്ടുണ്ട്, അതിലോട്ട് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. പിന്നെ കറിവേപ്പിലിട്ട് കൊടുക്കുകയാണ്. വേണമെങ്കിൽ ഉണക്കമുളകൊക്കെ ഇട്ട് കൊടുക്കുക, ഞാനൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് നമ്മൾ ഈ അരച്ച് വെച്ചിട്ടുള്ള ഈ ഒരു മിക്സ്ചർ ഇതിലോട്ട് ഒഴിച്ചു കൊടുക്കുക.
അപ്പോൾ നമുക്ക് ഇതിലോട്ട് ഈ മൈസൂർ ബോണ്ടയിലോട്ട് കുറച്ച് ഒരു കുറച്ച് ലൂസായിട്ടുള്ളൊരു ചട്നിയാണ് വേണ്ടത്. അപ്പോൾ അതിനനുസരിച്ച് വേണമെങ്കിൽ കുറച്ചുകൂടെ വെള്ളമൊക്കെ ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒന്ന് ചൂടാക്കിയാൽ മതി. വല്ലാണ്ട് തിളക്കമൊന്നും വേണ്ട നമ്മുടെ ഈ ഒരു ചട്നി. ഒന്നൊന്ന് ചൂടാക്കിയെടുത്താൽ നമ്മുടെ ചട്നി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നമ്മുടെ മൈസൂർ ബോണ്ടയും ചട്നിയൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നല്ല ചൂടുള്ള മൈസൂർ ബോണ്ടയുടെ കൂടെ നല്ല എരിവും പുളിയൊക്കെ ഉള്ള അടിപൊളി തക്കാളി ചട്നിയും ആണ്. അപ്പം അതിൻ്റെ കൂടെ ചായ ഉണ്ട് കേട്ടോ, നല്ല പാൽ ചായയുണ്ട്. അപ്പം ഇനിയിപ്പം പറയേണ്ടല്ലോ, കോമ്പിനേഷൻ അടിപൊളി കോമ്പിനേഷനാണ്, നല്ല അപാര ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഇപ്പം തന്നെ പോയി തയ്യാറാക്കി നോക്കുക. വൈകുന്നേരത്തെ ചായ കടി മൈസൂർ ബോണ്ടയും ചട്നി ആയിക്കോട്ടെ. അപ്പോൾ ബോണ്ടത് നല്ല സോഫ്റ്റാണ്, നല്ല സ്പോഞ്ചി ആയിട്ടാണ് ഇരിക്കുന്നത്. പിന്നെ ഇത് ചട്നി ഇല്ലാണ്ട് കഴിക്കാൻ വലിയ ടേസ്റ്റ് ഇല്ല കേട്ടോ, ചട്നിയോട് കൂട്ടിയിട്ട് തന്നെ കഴിക്കണം. അപ്പോൾ ഉണ്ടാക്കുന്നവർ ചട്നി നിർബന്ധമായിട്ട് ഉണ്ടാക്കാൻ നോക്കുക. അപ്പോൾ ദാ ഇതുപോലെ ചട്നിയിൽ ഇങ്ങോട്ട് കുഴച്ചിട്ട് അണ്ട് കഴിച്ച് നോക്കുക. ചുറ്റുള്ളൊന്നും കാണില്ല, അങ്ങനെയൊക്കെ വേണമെങ്കിൽ പറയാം, അത്രയും ടേസ്റ്റാണ്. പിന്നെ ഉപ്പ് ചേർക്കുമ്പോൾ ശ്രദ്ധിക്കുക, അധികം ഉപ്പാവണ്ട, ഉപ്പ് പാകത്തിന് മാത്രം ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ടോയെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടമായാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് ഇതിന് താഴെ കമൻറ്റ് ബോക്സിൽ എഴുതിയിരിക്കാൻ മറക്കരുത്. അതുപോലെ തന്നെ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സുമായിട്ടും റിലേറ്റീവ്സുമായിട്ടൊക്കെ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കണം കേട്ടോ. അപ്പോൾ പുതിയൊരു വ്ളോഗുമായിട്ട് വീഡിയോ ആയിട്ടൊക്കെ വരുന്നവരായിരിക്കും. ബൈ, താങ്ക് യു.